കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ നമുക്ക് സുഖനിദ്ര നൽകിയ ദൈവം ഇനി പ്രഭാതത്തിലേക്ക് നമ്മളെ വിളിച്ചുണർത്തിയിരിക്കുകയാണ്. ഇന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിക്കാനായിട്ട് ആത്മാഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഭവനപുരിതനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ചെറിയ ഒരു ഗാനത്തിന്റെ ഇരടികൾ നമുക്കൊന്ന് ആലപിക്കാം. പാവന പൂരിത പവിത്രാത്മാവേ, പരിശുദ്ധനായ പരമ്പുരുളേ. പാവന പൂരിത പവിത്രാത്മാവേ, പരിശുദ്ധനായ പരമ്പുരുളേ. ചിറകുവിടർത്തി പറന്നിറങ്ങു വരദാനങ്ങളാലിന്നിൽ നിറയൂ. ചിറകുവിടർത്തി പറന്നിറങ്ങു വരദാനങ്ങളാലിന്നിൽ നിറയൂ. പാവന പൂരിത പവിത്രാത്മാവേ, പരിശുദ്ധനായ പരമ്പുരുളേ. ചിറകുവിടർത്തി പറന്നിറങ്ങു വരദാനങ്ങളാലിന്നിൽ നിറയൂ. ഓ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. പുത്തൻ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ വിജയത്തിലൂടെയും പരാജയത്തിലൂടെയും കടന്നു പോകുമ്പോൾ, അവയെല്ലാം സമചിത്തതയോടുകൂടെ നേരിടാനായിട്ട് പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ വചനങ്ങളെ ധ്യാനിക്കാനായിട്ട് പോകുന്ന ഈ മണിക്കൂറിൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ സഹായവും പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സഹായം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ചലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർന്നേടത്തേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം.
പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമറിഞ്ഞവരെ, ഈ പ്രഭാതത്തിലെ നഷ്ടങ്ങളും പരാജയങ്ങളും നമ്മൾ നേരിടുമ്പോൾ അതോടുകൂടെ ജീവിതം തീർന്നു എന്ന് കരുതരുത്. ഒരുപക്ഷെ ഈ ചാനലിന്റെ മുന്നിൽ, ഗുഡ്നസ് ചാനലിന്റെ മുന്നിൽ ഇന്ന് പ്രഭാതത്തില് നിങ്ങൾ പരാജിതനായിട്ടോ എന്തെങ്കിലും നഷ്ടത്തോടുകൂടി ഇരിക്കുന്നവരായിരിക്കാം. അതുകൂടെ എല്ലാം തീർന്നു എന്ന് കരുതരുത്. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരാജയം, നഷ്ടങ്ങൾ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രഭാതത്തിൽ എങ്ങനെ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും നേരിടാം എന്ന് നമുക്ക് പരിശോധിക്കാം. സ്നേഹം നിറഞ്ഞവരെ, യേശുവിന്റെ സജീവമായുള്ള സാന്നിധ്യം, നഷ്ടപ്പെട്ട് പോയ പോലെ ഒരവസ്ഥയിലായിരുന്നു മൗസിലേക്ക് പോയ ശിഷ്യന്മാര്. അവരെ പറ്റി പറയുന്നത് അവർ മ്ലാനവതരായിരുന്നു എന്നുള്ളതാണ്. പരാജയവും അവരെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഈശോയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടെ വേദനയോടുകൂടിയാണ് അവര് കടന്നുപോകുന്നത്. ആ അവസരത്തില് ഈശോ അവരോട് കൂടെ, ഒരു അപരിചിതനായിട്ട് അവരോട് കൂടെ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ തന്റെ സ്നേഹം കൊണ്ട്, ഉത്ഥാനത്തിന്റെ സന്തോഷം കൊണ്ട് നിറക്കാനാണ് അവരോടൊപ്പം നടക്കുന്നത്. ഒരു മനസ്സ് പ്രക്ഷുബ്ധമാകുന്നത് ചില അനിശ്ചിതത്വങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ്. അങ്ങനെ ക്ഷുബ്ധമാകുന്ന ഒരു മനസ്സിൽ യഥാർത്ഥ സൌഭാഗ്യത്തിന് കുടിയിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യർ നിരാശയിലേക്ക് അധംപതിക്കുന്നത്. ഒരു മനുഷ്യൻ വല്ലാത്ത ദുഃഖത്തിലാണ്. അയാള് കഴിഞ്ഞ രാത്രിയിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെ ഓർത്ത് പ്രഭാതത്തില് അയാൾ കടൽ തീരത്തിരിക്കുകയാണ്. ആ തണുത്തുറഞ്ഞ കാറ്റ് അയാളുടെ മുഖത്തേക്ക് വീശുമ്പോഴേക്കും അയാളുടെ ഉള്ളില് ഇങ്ങനെ വേദന നീറിപ്പടരുകയാണ്. അയാളുടെ പരാജയബോധത്തെ അതിങ്ങനെ ഊതിക്കത്തിക്കുകയാണ്. ആ മനുഷ്യനിങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിശ്ചലനായിട്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട്. ഒരു വിഷക്കുപ്പിയാണ്. ആ വിഷക്കുപ്പി അയാളോട് ഇങ്ങനെ പറയുന്നത് പോലെ അയാൾക്ക് തോന്നി, ഹേ ഭോഷനായ മനുഷ്യ, എന്തിന് ഇനി ആലോചിച്ചിരിക്കുന്നു? വൈകാതെ എന്നെ സ്വീകരിക്കുക. എന്നിട്ട് ഒരു പരിഹാസവും. അയാൾ പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല. ആ വിഷക്കുപ്പി എടുത്ത് അയാൾ അകത്താക്കി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്കറിഞ്ഞുകൂടാ. കുറെ മണിക്കൂറുകൾക്ക് ശേഷം അയാള് ബോധ്യത്തിലേക്ക് വന്നു. ചുണ്ടുകൾ പൊള്ളിയിരിക്കുന്നു. അയാൾക്ക് മരിക്കാനായിട്ട് സാധിച്ചില്ല. അയാൾ അയാളോട് തന്നെ പറയാനായിട്ട് തുടങ്ങി, എനിക്ക് എന്നെ തന്നെ കൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതോടൊപ്പം മറ്റൊരു ശക്തമായ ചിന്ത അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ചിന്ത ഇതായിരുന്നു, മറ്റുള്ളവര് സന്തുഷ്ടരായിരിക്കുന്നതാണ് തന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ആ ഒരു ചിന്ത അയാളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നതായിരുന്നു. പിന്നീട് അയാൾ തന്റെ ജോലികളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അയാളുടെ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡില് അദ്ദേഹം എഴുതി ചേർത്ത വാക്കുകൾ ഇപ്രകാരമായിരുന്നു: യാതൊരുത്തരോടും വിദ്വേഷം വച്ചു പുലർത്തുന്ന ഒരു ഹൃദയം തനിക്കുണ്ടാകരുത്. ആകുല ചിന്തയ്ക്ക് അടിപ്പെടരുത്. ധാരാളമായി കൊടുക്കുക. ധാരാളമായി ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ കരുതി വയ്ക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ
അതുപോലെ തന്നെ മറ്റുള്ളവരോടും പെരുമാറുക. അങ്ങനെ മറ്റുള്ളവർക്ക് തന്നെയേക്കാൾ പ്രാധാന്യം കൊടുത്ത് അയാൾ ജീവിക്കാനായിട്ട് തുടങ്ങി. അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അയാൾ അയാളുടെ ജീവിതത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് അനേകരെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ എല്ലാം തീർന്നുപോയി എന്ന് ചിന്തിക്കരുത്. യേശുവിന്റെ ശിഷ്യന്മാരും അപ്രകാരം ചിന്തിച്ചവരാണ്. എന്നാൽ ഈശോ അവരോട് കൂടെ നടന്നിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഇപ്രകാരമാണ്: ഇന്നലകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോഴേക്കും യേശുവിനോട് അവര് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ ഈ ജെറൂസലേമിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അറിയാത്ത ഏക അപരിചിതൻ നീയാണ്. നസറായനായ യേശുവിന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവന് മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ള ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് അവൻ മരിച്ചിട്ട് 3-ാം ദിവസമാണ്. ഇതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ യേശു അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരുവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരോട് സൂചിപ്പിക്കുന്നുണ്ട്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങളുടെ മനസ്സ് മന്ദീഭവിച്ചിരിക്കുകയാണ്. എന്നിട്ട് മോശ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പിന്നീട് ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ, അപ്പം മുറിച്ചു കഴിയുമ്പോൾ, ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അവര് എവിടെ നിന്നാണോ ഒളിച്ചോടാനായിട്ട് പരിശ്രമിച്ചത് ആ ദേശത്തേക്ക് വീണ്ടും അവർ തിരിച്ചു പോവുകയാണ്. ജെറൂസലേമിൽ നിന്ന് അവർ എമോസിലേക്ക് പോവുകയാണ്. ദേവാലയം വിട്ടുപേക്ഷിച്ചിട്ട് അവര് സുരക്ഷിതമായിട്ടുള്ള സേഫർ സോണുകളിലേക്കുള്ള യാത്രയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സഞ്ചാരം ഒരിക്കലും സമാധാനം നൽകുന്നതല്ല. അതിനാൽ യേശു അവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവരോട് യേശു പറയുന്നു: നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സാക്ഷികളാകുക. ആ ഉദ്ധിതന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചിത്തരായി. ഇനി അവർ ജെറൂസലേമിലേക്ക് മടങ്ങുന്നത് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള സന്തോഷമുള്ളവരായിട്ടാണ് യേശു മടങ്ങുന്നത്. ചെന്നറിഞ്ഞവരെ, ദുഃഖത്തിന്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിലേക്ക് അണയാനായിട്ട് പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ, കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് ചില ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആരോടായിരുന്നു? നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പടയാളികളോട് യേശുവിനൊന്നും സംസാരിക്കാനില്ലായിരുന്നു. കാരണം അവർ പുതുതായിട്ടൊന്നും സ്വീകരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്. വീണ്ടും അകലെ മാറി അനുഗമിച്ച ശിഷ്യനോട് യേശു ഒന്നും പറയുന്നില്ല. സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം തീകായനായിട്ട് പോയ പത്രോസ്. അവൻ അകലെ മാറി അനുഗമിച്ചു എന്നാണ് പറയുന്നത്. പത്രോസിനോട് കുരിശിൽ കിടന്നുകൊണ്ട് യേശു ഒന്നും സംസാരിക്കുന്നില്ല. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, കാഴ്ചക്കാരായിട്ട് ചില ആളുകൾ വരുന്നുണ്ട്. അവര് യഥാർത്ഥത്തിൽ ആക്ടേഴ്സ് അല്ല, അവർ വെറും സ്പെക്ടേറ്റേഴ്സ് ആണ്, വെറും കാഴ്ചക്കാരാണ്. കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം യേശുവിന് എത്ര അടി കിട്ടുന്നു, യേശു വലിയ വായിൽ നിലവിളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൗതുകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്, ക്യൂരിയോസിറ്റി. അതിനാല് യേശു അവരോടും സംസാരിക്കുന്നില്ല. യേശു പിന്നെ ആരോടാണ് സംസാരിച്ചത്? ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു സംസാരിച്ചത് പരിശുദ്ധ അമ്മയോട്. പരിശുദ്ധ അമ്മയെ
മനുഷ്യമക്കൾക്ക് എല്ലാവർക്കും അമ്മയായിട്ട് നൽകുന്നുണ്ട്. ആ അമ്മയോട് പറയുന്നു, യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ മകൻ എന്ന. അതുപോലെ തന്നെ ഈശോ എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ. ഈ ഗുരു എന്നെ മറ്റാരേക്കാളും അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ യോഹന്നാന്, യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാന് മാറോട് അണയ്ക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയിട്ട് പറയുന്നു, ഇതാ നിന്റെ അമ്മയെന്ന്. വീണ്ടും ആ കുരിശിൽ കിടന്ന് ഈശോ ആരോടാണ് സംസാരിച്ചത്? ഈശോ സംസാരിച്ചത് നല്ല കള്ളനോടാണ്. നല്ല കള്ളൻ, അയാള് കഴിഞ്ഞ കാലങ്ങളിലെ അയാളുടെ വീഴ്ചകളെയും ഒക്കെ അയാൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കുരിശിൽ കിടന്ന് വേദനിക്കുന്ന നിമിഷത്തിൽ അയാൾ തിരിച്ചറിയുകയാണ്, തന്റെ ശിക്ഷാവിധിയാണ് തന്നെ കുരിശിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റിന് അർഹമായിട്ടുള്ള ശിക്ഷ ആനുപാതികമായിട്ട് തന്നെ സഹിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന കള്ളനോടും യേശുവിനപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു കള്ളനോടും അവൻ പറയുന്നുണ്ട്, നമ്മുടെ ശിക്ഷാവിധി നിമിത്തമാണ് നാം കുരിശിൽ കിടക്കുന്നത്. എന്നാൽ ഈ കുരിശിൽ കിടക്കുന്ന ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ കുരിശിൽ നോക്കിയിട്ട് മറ്റേ കള്ളൻ അവിടെ കിടന്ന് ശപിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവൻ കുരിശിലോട്ട് നോക്കിയിട്ട് യേശുവിനോട് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അപ്പോഴേക്കും യേശുവിന്റെ അടുത്ത് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിലായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, പരാജയങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുക. അവിടെ യേശു നമ്മളോട് സംസാരിക്കും. നമ്മൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നൊരു മനോഭാവമല്ലെങ്കിൽ, അകലെ മാറി അനുഗമിക്കുന്നവരല്ല എങ്കിൽ, വെറും കാഴ്ചക്കാരായി മാത്രം ജീവിതത്തെ കാണുന്നവരല്ല എങ്കിൽ, തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ സ്നേഹവും സാമീപ്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യേശോയുടെ ഹൃദയ നിബന്ധനകൾ കേൾക്കുവാനായിട്ട്, അവിടുത്തെ മാറോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട്, നല്ല അനുധാപിയായിട്ട് കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ പ്രഭാതത്തില് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള പരാജയത്തിന്റെയും നഷ്ടത്തിന്റെയും അവസ്ഥകളിൽ ജീവിതം തീർന്നു പോകുന്നു എന്ന് ആകുലപ്പെടുന്നവരാണ്. എന്നാൽ ദൈവമേ, നീ അതിനേക്ക് അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് തരുന്നുണ്ടല്ലോ. കർത്താവ്, നിന്റെ കുരിശിലേക്ക് നോക്കുവാനായിട്ട്, നിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട്, അതുവഴി നിന്റെ സ്വരം കേട്ടുകൊണ്ട് പുത്തനഭിഷേകത്തോടുകൂടെ എന്നും ജീവിപ്പാനായിട്ട് ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ട് എല്ലാ വിപരീത സാഹചര്യങ്ങളെയും ദിവ്യകാരുണ്യ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദിവ്യകാരുണ്യസ്ഥനായ ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാം. അതോടൊപ്പം തന്നെ സ്വർഗവാസികളായിട്ടുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട്. കൂടാനുകൂടി മാലാഖമാര് അഗ്നിമയന്മാര് ക്രൂവന്മാര് സ്രാപ്യന്മാര് എല്ലാ മാലാഖമാര് നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്വ സഹായവും ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിളിച്ച് വീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഓരോരുത്തരെയും പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്കുണ്ട്. നമ്മുടെ കാവൽ മാലാഖ നമ്മോട് കൂടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥവും സഹായവും നമുക്ക് ഈ ദിനത്തിൽ അനുഭവപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ചെന്ന പൂക്കൾ
ബിസിനസ് ചാനലിന്റെ പ്രേക്ഷകര്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരോടും ചേർന്നുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം, അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. അതിനുവേണ്ടിയിട്ട്, ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നിമിഷത്തിൽ കരങ്ങൾ കൂപ്പി ശിരസ്തമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നണയി നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, കർദിനാൽമാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ചിതരായ എല്ലാ വൈദികരോടും അൽമായരോടും ചേർന്ന് ഈ നിമിഷത്തിൽ പൗരോഹിത്യത്തിൽ എനിക്ക് നൽകിയ അധികാരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും തീരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.